Avakara Kandu since 1985. Payyanur Rural Bank Vishwasyathayude Sevanathinte 7 Pathittandukal Shuddhamaya Pal Oru Janathayude Vishwasam Janatha Pal Thikachum Pudhumayode Sahagarana Ayurveda Payyanur Krishna Traders Latifia's Colony Samipam Bypass Road Payyanur Payyanur Perima Cooperative Stores Payyanur Apollo Clinic Riyadumal Perumba Payyanur നമസ്കാരം നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മരിക്കാത്ത ഓർമ്മയായി കുഞ്ഞുഞ്ഞ് ഇനി ജനഹൃദയങ്ങളിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിൽ അനുസ്മരിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ മൗനജാഥയും സർവകക്ഷി അനുസ്മരണ സമ്മേളനവും പഴയങ്ങാടിയിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിന്റെ മറവിൽ കണ്ടൽ കാടുകൾ നശിപ്പിച്ച് ചതുപ്പുനിലം നികത്തുന്നതായി പരാതി സംഭവം താവം മരമില്ലിന് സമീപം നടപടിയെടുക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ഇന്ത്യൻ സബ് ജൂനിയർ ടീം ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് തൃക്കരിപ്പൂർ ബീരിച്ചേരി സ്വദേശി മിർസാൻ മുഹമ്മദ് അവസരം ഒരുങ്ങിയത് കാസർഗോഡ് ജില്ലക്കായി ഗോൾവലക്ക് മുന്നിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചതിലൂടെ ജലാശയങ്ങൾ സംരക്ഷിക്കണമെന്ന പ്രഖ്യാപനം പലയിടങ്ങളിലും ഇപ്പോഴും പാഴ്വാക്ക് കാങ്കോൽ ടൗണിന് സമീപത്തെ കീരിക്കുണ്ട കുളം സംരക്ഷണം ഇല്ലാതെ നശിക്കുന്നു നവീകരണം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ വാർത്തകൾ വിശദമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിൽ അനുസ്മരിച്ച് പയ്യന്നൂരിൽ മൗനജാഥയും സർവകക്ഷി അനുസ്മരണവും സംഘടിപ്പിച്ചു പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പയ്യന്നൂരിൽ മൗനജാഥയും സർവകക്ഷി അനുസ്മരണവും സംഘടിപ്പിച്ചു ഗാന്ധി പാർക്കിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി എം കെ രാജൻ അധ്യക്ഷനായി അത് പ്രായോഗികതയിൽ ഏറ്റവും ആഴത്തിലും പരത്തിലും അത് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള രാഷ്ട്രീയ വ്യക്തിത്വം എന്നുള്ള നിലയിലാണ് ഉമ്മൻചാണ്ടി നമുക്ക് കാണാനാവുന്നത് അതിനാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ടി ഐ മധുസൂദനൻ എം എൽ എ മുൻ എം എൽ എ സി കൃഷ്ണൻ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത കെ പി സി സി നിർവാഹക സമിതി അംഗം എം നാരായണൻകുട്ടി വിവിധ കക്ഷി നേതാക്കളായ എ പി നാരായണൻ കെ ടി സഹദുള്ള വി സി നാരായണൻ പി വി കുഞ്ഞപ്പൻ വി നാരായണൻ കെ വി ബാബു അഡ്വക്കറ്റ് കെ കെ ശ്രീധരൻ ബാലകൃഷ്ണൻ പനക്കീൽ പി ജയൻ കെ പി കുഞ്ഞിക്കണ്ണൻ കെ യു വിജയകുമാർ ഇക്ബാൽ പോപ്പുലർ പി രത്നാകരൻ തുടങ്ങിയവർ സംസാരിച്ചു മുന്നോടിയായി നടന്ന മൗനജാഥയിൽ പയ്യന്നൂരിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ നൂറുകണക്കിന് ആളുകൾ അണിനിരന്നു പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിൽ തൃക്കരിപ്പൂരിൽ സർവകക്ഷി അനുസ്മരണം നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ അധ്യക്ഷനായി തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന മൗനജാഥയോടെയാണ് അനുസ്മരണ പരിപാടിക്ക് തുടക്കമായത് വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ ഉൾപ്പെട്ട നൂറുകണക്കിന് ആളുകൾ മൗനജാഥയിൽ അണിനിരുന്നു തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ അധ്യക്ഷനായി അദ്ദേഹം സർക്കാരിന്റെ പൂർണ്ണമായ ചെലവ് വഹിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പോപ്പുലർ ഇംപ്ലിമെന്റേഷൻ പദ്ധതി
2014 ഞാൻ അന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ അന്നാണ് തിരുവനന്തപുരത്ത് ബി ജെ ടി ഹാളിൽ പോപ്പുലർ ഇംപ്ലിമെന്റേഷൻ പൂർത്തിയാക്കി സംസാരിക്കാൻ കഴിയുന്ന, കേൾക്കാൻ കഴിയുന്ന കുഞ്ഞുങ്ങളുടെ ഒരു സംഗമം, 652 കുഞ്ഞുങ്ങളുടെ സംഗമം അന്ന് ബി ജെ ടി ഹാളിൽ നടന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ, അന്നത്തെ സാമൂഹ്യ സുരക്ഷാ മന്ത്രി ഡോക്ടർ എം കെ മുനീർ, മറ്റൊരുപാട് മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരെല്ലാം വേദിയിലുണ്ട്. വിവിധ കക്ഷി നേതാക്കളായ അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ, എ ജി സി ബഷീർ, കെ വി ഗംഗാധരൻ, കെ വി ജനാർദ്ദനൻ, വി കെ രവീന്ദ്രൻ, കെ വി വിജയൻ, എം ടി പി അഷറഫ്, വി വി കൃഷ്ണൻ, ടി കുഞ്ഞിരാമൻ, എം ഗംഗാധരൻ, അഡ്വക്കേറ്റ് എം ടി പി കരീം, പി കുഞ്ഞിക്കണ്ണൻ, എ ജി ബഷീർ, ഇ നാരായണൻ, എം നാരായണൻ, ഇ ശശിധരൻ, വി കെ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പഴയങ്ങാടിയിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിന്റെ മറവിൽ കണ്ടൽക്കാടുകൾ നശിപ്പിച്ച് ചതുപ്പുനിലം നികത്തുന്നതായി പരാതി. താവം മരമില്ലിന് സമീപത്താണ് കണ്ടൽക്കാടുകൾ നശിപ്പിക്കുന്നത്. പഴയങ്ങാടി പുതിയ പാലം നിർമ്മാണത്തിന്റെ മറവിൽ താവം മരമില്ലിന് സമീപത്ത് വ്യാപകമായി കണ്ടൽക്കാടുകൾ നശിപ്പിച്ച് ചതുപ്പുനിലം നികത്തുന്നതായി പരാതി. മരമില്ലിന് സമീപത്ത് അതിരുതിരിച്ചു കെട്ടിയ സിആർ ഷെഡ് പരിധിയിൽ വരുന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് വ്യാപകമായി കണ്ടൽക്കാടുകൾ നശിപ്പിച്ച് സ്ഥലം നികത്തുന്നതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ പാറയിൽ രാജൻ പറഞ്ഞു. പിടിയിലെ കൈപ്പാടും കണ്ടൽക്കാടും നശിപ്പിച്ചിട്ട് പാലെടുക്കാൻ വേണ്ടി പറയുന്നില്ല. അതിനൊരുപാട് സൗകര്യങ്ങൾ വേറെയുണ്ട്, ഇത് വേറെ തന്നെയാണ്. അത് നശിപ്പിക്കേണ്ട ഒരു കാര്യം ഇവിടെ കാണുന്നില്ല. ഇതിൻ്റെ മറവിൽ കൈപ്പാട് നിർത്തിയിട്ട് കണ്ടൽക്കാട് നിർത്തുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ പഴയങ്ങാടി പുഴ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പുഴയാണ്. ആ പുഴയിൽ മണ്ണ് കൊണ്ടിട്ടിട്ട് പാലം നിർമ്മിക്കാനും പാടില്ല. പഴയങ്ങാട് റെയിൽവേ പാലെടുത്തത് പിന്നെ പൈസ അടിച്ചിട്ടാണ്, അവിടെ മണ്ണ് കൊണ്ടിട്ടിട്ട് ഒന്നുമല്ല. നമുക്ക് മത്സ്യത്തൊഴിലാളിക്കല്ല, നമ്മളെ ഈ പ്രദേശം പഴയങ്ങാടി പാലത്തിൻ്റെ കിഴക്ക് ഭാഗത്തിലെ സ്ഥലങ്ങൾ കംപ്ലീറ്റ് മുങ്ങിപ്പോവും മഴവെള്ളം വന്നിട്ടുണ്ടെങ്കിൽ. ഒപ്പം പാലം നിർമ്മാണ ഘട്ടങ്ങളിൽ പുഴയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തി ചരൽ നിക്ഷേപിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പകരം മറ്റു മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ഒഴുക്ക് തടസ്സപ്പെടുത്തിയാൽ പുഴയെ ആശ്രയിച്ച് ജീവിക്കുന്ന പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗവും ഇല്ലാതായേക്കും. കൂടാതെ പുഴയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നതിനും ഇടയാക്കിയേക്കാം എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഈ മാസം 24 ശ്രീനഗറിൽ ആരംഭിക്കുന്ന ഇന്ത്യൻ സബ് ജൂനിയർ ടീം അണ്ടർ 16 ക്യാമ്പിലേക്ക് മിർസാൻ മുഹമ്മദ് തിരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാന സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായ കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി ബാറിന് കീഴിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിലൂടെയാണ് ബീരിശേരി സ്വദേശിയായ മിർസാൻ മുഹമ്മദിന് ഇന്ത്യൻ ക്യാമ്പിലേക്ക് അവസരം ലഭിച്ചത്. ജൂലൈ 24 ശ്രീനഗറിൽ ആരംഭിക്കുന്ന ഇന്ത്യൻ സബ് ജൂനിയർ ടീം അണ്ടർ 16 ക്യാമ്പിലേക്ക് മിർസാൻ മുഹമ്മദ് തിരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാന സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായ കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി ബാറിന് കീഴിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിലൂടെയാണ് ഇന്ത്യൻ ക്യാമ്പിലേക്ക് മിർസാൻ മുഹമ്മദിന് അവസരം ലഭിച്ചത്. അൽഹുദ ബീരിച്ചേരി തൃക്കരിപ്പൂർ ഫുട്ബോൾ അക്കാദമി, DH ഗോൾ കീപ്പിംഗ് അക്കാദമി, കേരള ബ്ലാസ്റ്റേഴ്സ് സബ് ജൂനിയർ ടീം എന്നിവിടങ്ങളിൽ കൂടിയാണ് മിർസാൻ ഫുട്ബോളിന് തുടക്കം കുറിച്ചത്. ഇപ്പോൾ തൃക്കരിപ്പൂർ VPP MKPS ഹൈസ്കൂൾ 10 വിദ്യാർത്ഥിയാണ്. ബീരിച്ചേരിയിലെ VPU മുഹമ്മദ് NKP ഫർസാന ദമ്പതികളുടെ മകനാണ്. ഇപ്രാവശ്യം ജില്ലാ ടീം കളിച്ചിട്ടാണ് ഇതേ കയറിയത് സൗത്ത് സോണിൻ്റെ ക്യാമ്പിലേക്ക്. അവിടെ നിന്ന് തിരുവനന്തപുരം പോയിട്ട് ഒരാഴ്ചത്തെ ക്യാമ്പ് ഉണ്ടായിന്. ഒരാഴ്ചത്തെ ക്യാമ്പിൻ്റെ ഇപ്പം വിളിച്ച് പോകാൻ പറഞ്ഞ്. പിന്നെ ഈ അക്കാദമിയിലേക്ക് വന്നത് റാഫി ചാനിയ ഷാഫി ചാർട്ടാണ്. മിർസാനെ അതായത് ഇന്ത്യൻ ക്യാമ്പിലേക്ക് ലഭിച്ചതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതായത് അവൻ്റെ ഹാർഡ് വർക്കിന് ഒരു ബെനിഫിറ്റ് എന്ന നിലയിലാണ് അവനൊരു ക്യാമ്പിലേക്ക് സെലക്ഷൻ ലഭിച്ചത്. അതുപോലെ നമ്മുടെ കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി സബ് ജൂനിയർ കളിച്ച് അത് ചാമ്പ്യൻസായി, അതിൽ നിന്നാണ് അവനെ സെലക്ഷൻ ലഭിച്ചത്. ഫുട്ബോൾ താരങ്ങളായ മിൻഹജ് മുഹമ്മദ്, ഹംസ മുഹമ്മദ് എന്നിവരാണ് സഹോദരങ്ങൾ. സംസ്ഥാന സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ ജില്ലാ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിരുന്നു മിർസാൻ മുഹമ്മദ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നവീകരണം നടത്തിയാൽ മികച്ച നീന്തൽക്കുളമാക്കി വികസിപ്പിക്കാവുന്ന ഒരു കുളമുണ്ട് കാങ്കോൽ ആലപ്പടമ്പ് 12 വാർഡിൽ. കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനുമെല്ലാം പരിസരത്തുള്ളവരെല്ലാം ആശ്രയിച്ചിരുന്ന കുളം ഇന്ന് സംരക്ഷണമില്ലാതെ നശിക്കുകയാണ്. കുളം സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ മുന്നോട്ട് വെക്കുന്നത്. കാങ്കോൽ ടൗണിന്റെ തൊട്ടടുത്താണ് കീരിക്കുണ്ട് കുളം. ഒരു കാലത്ത് പരിസരവാസികളെല്ലാം കുളിക്കാനും തുണികളലക്കുവാനും ആശ്രയിച്ചിരുന്ന ഈ കുളം ഇന്ന് അനാഥാവസ്ഥയിലാണ്. ആവശ്യത്തിന് നീളവും വീതിയും ആഴവും
ധാരാളം വെള്ളവുമുള്ള കുളത്തിലേക്ക് ഇറങ്ങാൻ പോലും സാധിക്കാത്ത രീതിയിൽ ഇപ്പോൾ കാട് മൂടിക്കഴിഞ്ഞിരിക്കുന്നു. 2018 കുളത്തിന് ചില അറ്റകുറ്റപ്പണികൾ നടത്തിയതായുള്ള ഒരു ബോർഡ് കാടുകൾക്കിടയിൽ കാണാം. എന്നാൽ അതിനുശേഷം കുളവുമായി ബന്ധപ്പെട്ട് നവീകരണ പ്രവൃത്തികളൊന്നും നടന്നിട്ടില്ല. പടവ് ഉൾപ്പെടെ പാർശ്വഭിത്തി കെട്ടി ശുചീകരിച്ചാൽ പ്രദേശത്തെ മികച്ച നീന്തൽക്കുളമാക്കി വികസിപ്പിക്കാൻ സാധിക്കുന്നതാണ് കീരിക്കുണ്ട് കുളം. താങ്കോൾ ടൗണിനടുത്തുള്ള കീരിക്കുണ്ട് കുളം നവീകരിച്ചാൽ നമുക്ക് നമ്മുടെ കുട്ടികളൊക്കെ നീന്തൽ പഠിപ്പിക്കാനും നമ്മുടെ ഇന്ന് നമ്മൾ കേൾക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ്. നീന്തൽ അറിയാത്ത ഒരുപാട് ആളുകൾ വെള്ളത്തിൽ വീണ് മരിക്കുന്ന രീതിയിലടക്കം വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കുളം നവീകരിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഈ കുളത്തിലേക്ക് ആകർഷിക്കാനും അവരെ നീന്തൽ പഠിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കുളം നവീകരിക്കണമെന്നാണ് പൊതുവെ പറയാനുള്ളത്. പഞ്ചായത്തിന്റെ സ്ഥലത്താണ് കുളം എന്നതിനാൽ അറ്റകുറ്റപ്പണികൾക്കുള്ള തുക മാത്രം കണ്ടെത്തിയാൽ മതിയാകും. അടിയന്തര പ്രാധാന്യത്തോടെ കുളത്തിന് പുതുജീവൻ നൽകാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് പരിസരവാസികൾ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ആയിരങ്ങൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു നൽകിയ ഇരിണാവ് പി കുഞ്ഞിക്കണ്ണൻ വൈദ്യർ സ്മാരക മുസ്ലിം യു പി സ്കൂൾ 100-ാം വാർഷികത്തിന്റെ നിറവിൽ. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ശതാബ്ദി ആഘോഷം 23-ന് സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ ഇരിണാവിൽ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ഇരിണാവിലെയും പരിസര പ്രദേശങ്ങളിലെയും ആയിരങ്ങൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു നൽകിയ ഇരിണാവ് പി കുഞ്ഞിക്കണ്ണൻ വൈദ്യർ സ്മാരക മുസ്ലിം യു പി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങൾക്ക് 23-ന് തുടക്കമാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ അധ്യക്ഷതയിൽ സ്പീക്കർ എ എൻ ഷംസീർ ആഘോഷം ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. കല്യാശ്ശേരി ഇരിണാവ് പ്രദേശത്തെ ആദ്യത്തെ ഹൈടെക് വിദ്യാലയമായ ഈ വിദ്യാലയത്തിൻ്റെ ഒരു വർഷക്കാലം നീണ്ടുനിൽക്കുന്ന വാർഷികം അർഹിക്കുന്ന പ്രൗഢിയോടെ സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനം നടത്തി വരികയാണെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുക്കുമെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ പി ഗോവിന്ദൻ, ജനറൽ കൺവീനർ എം ബാലകൃഷ്ണൻ, കെ രാജീവൻ, രാമചന്ദ്രൻ കാക്കാടി, സുധാകരൻ കെ, ഷൈനീഷ് കെ വി, വിജേഷ് കെ വി, രതീഷ് കുമാർ കെ, മാനസൻ ടി, കെ അനിൽകുമാർ, പി വി ബിന്ദു തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കുഞ്ഞിമംഗലം മഹാത്മാ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് ആണ്ടാങ്കോവിലിൽ സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തി. നിരവധി പേർ അനുശോചന പരിപാടിയിൽ പങ്കെടുത്തു. കുഞ്ഞിമംഗലം മഹാത്മാ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് ആണ്ടാങ്കോവിലിൽ സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തി. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ട്രഷറർ കെ വി രാമചന്ദ്രൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മഹാത്മാ കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് എ വി തമ്പാൻ അധ്യക്ഷത വഹിച്ചു. വി ടി ശിവജി, ചിണ്ടൻ, ടി വി കുമാരൻ, വി വി സുരേശൻ മാസ്റ്റർ, കെ വി സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ തെരുവിലെ ആലവളപ്പിൽ ഷാജിക്ക് പയ്യന്നൂർ പ്രസ് ഫോറം നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ പ്രവൃത്തി പുരോഗമിക്കുന്നു. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ CITU പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷാജിയുടെ വീട് സൗജന്യമായി വയറിംഗ് പ്രവൃത്തി ചെയ്തു കൊടുത്തു. പയ്യന്നൂർ പ്രസ് ഫോറം മെമ്പറും മലബാർ ഫ്ലാഷ് പത്രത്തിന്റെ ലേഖകനുമായ പയ്യന്നൂർ തെരുവിലെ ആലവളപ്പിൽ ഷാജിക്കാണ് പയ്യന്നൂർ പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി വീട് നിർമ്മിച്ചു നൽകുന്നത്. ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്ന വീടിന്റെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. വിവിധ സംഘടനകൾ വീട് നിർമ്മാണത്തിൽ സൗജന്യമായി ഇടപെടുന്നുമുണ്ട്. ഇതിന്റെ ഭാഗമായി ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ CITU പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷാജിയുടെ വീട് സൗജന്യമായി വയറിംഗ് പ്രവൃത്തി ചെയ്തു കൊടുത്തു. ഏരിയ സെക്രട്ടറി ഹരീഷ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം യു കെ സുകുമാരൻ, പ്രമോദ് മമ്പലം, തമ്പാൻ സത്യൻ, മനോഹരൻ, ബാലകൃഷ്ണൻ, സുകുമാരൻ കരിവള്ളൂർ എന്നിവർ നേതൃത്വം നൽകി. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ചെയർമാനായി ജനകീയ കമ്മിറ്റിയാണ് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്തറ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമേ നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന് ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ. കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ന്യൂസ് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രസിഡന്റ്. ചെറുതാഴം പഞ്ചായത്തിലെ പ്രധാന പട്ടണമാണ് പിലാത്തറ. ദിനംപ്രതി നിരവധി യാത്രക്കാർ എത്തുന്ന സ്ഥലം കൂടിയാണിവിടം. ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിൽ ചെളി നിറഞ്ഞ് ദുരിതമായി മാറിയത് കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പിലാത്തറ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിനുശേഷം മാത്രമേ നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന് ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ പറഞ്ഞു.
വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്. മഴക്കാലത്താണെങ്കിൽ നാഷണൽ ഹൈവേയുടെ ഭാഗമായി വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. വേനൽക്കാലത്ത് പൊടിയായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അപ്പോൾ ഒട്ടേറെ നിരവധിയായ വിഷയങ്ങൾ പിലാത്ര ബസ് സ്റ്റാൻഡ് അഭിമുഖീകരിക്കുകയാണ്. അപ്പോൾ ഹൈവേ വികസനം പൂർത്തീകരിക്കുന്ന മുറക്ക് ദീർഘകാല പദ്ധതി പഞ്ചായത്ത് തയ്യാറാക്കി വരും. അപ്പോൾ അതുമായി സഹകരിക്കാൻ ബഹുജനങ്ങൾ തയ്യാറാവണമെന്നാണ് പൊതുവിൽ അഭ്യർത്ഥിക്കാനുള്ളത്. പിലാത്രയുടെ വികസനത്തിന് ദീർഘകാലമായിട്ടുള്ള പദ്ധതികളാണ് പഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ പിലാത്ര ബസ് സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷകൾക്ക് സ്റ്റാൻഡ് അനുവദിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. നമ്മൾ പാർക്കിംഗ് ഫീസോ മറ്റു കാര്യങ്ങളൊന്നും ഓട്ടോറിക്ഷയിൽ നിന്ന് ഈടാക്കുന്ന സ്ഥിതിവിശേഷം നിലവിലില്ല. അവിടെ ഓട്ടോറിക്ഷ പാർക്കിങ്ങിനും പല ബുദ്ധിമുട്ടുകളും സ്ഥലപരിമിതി മൂലം നിലനിൽക്കുകയാണ്. ഇത് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. പിലാത്ര ബസ് സ്റ്റാൻഡ് വികസനത്തിന് സമഗ്രമായ DPR തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയപാതാ പ്രവർത്തനം പൂർത്തിയാകുന്ന മുറയ്ക്ക് തന്നെ ബസ് സ്റ്റാൻഡ് വികസന പ്രവർത്തനങ്ങളും ആരംഭിക്കും. അതിനാൽ ജനങ്ങൾ സഹകരിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. സഹായാഭ്യർത്ഥനയുമായി വരുന്നവർക്ക് മുന്നിൽ ഒരിക്കലും അടഞ്ഞുകിടക്കാത്ത സ്നേഹമാണ് അന്തരിച്ച മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന്റെ ആ കരുതലും സഹായഹസ്തവും നേരിട്ട് അനുഭവിച്ച പയ്യന്നൂരിലെ സരോജിനി തോലാട്ട് ആ അനുഭവം പങ്കുവെക്കുന്നു. പയ്യന്നൂർ തായ്നേരി സ്വദേശിനിയായ സരോജിനി തോലാട്ട് മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റുകളിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ കേരളത്തിന്റെ സ്ഥിരം സാന്നിധ്യമാണ്. ഒരിക്കൽ പാരീസിൽ നടന്ന മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ലോകമീറ്റിൽ സരോജിനിക്ക് സെലക്ഷൻ കിട്ടിയെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ആ മീറ്റിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് തോന്നിയ ഘട്ടത്തിലാണ് സരോജിനി ഉമ്മൻചാണ്ടിയുടെ കണ്ണൂരിൽ നടന്ന ജനസമ്പർക്ക പരിപാടിയിൽ നേരിട്ട് ചെന്ന് അദ്ദേഹത്തെ കാണുന്നത്. സരോജിനിയുടെ ആവശ്യം കേട്ട ഉമ്മൻചാണ്ടി പാരീസിലേക്ക് പോകാൻ ആവശ്യമായ തുക അനുവദിച്ചു നൽകി. ആ ഓർമ്മകളാണ് അവർ പങ്കുവെക്കുന്നത്. എനിക്ക് പാരീസിലേക്കുള്ള ഒരു ലോകമീറ്റിൽ, മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു ലോകമീറ്റിൽ പങ്കെടുക്കാൻ സെലക്ഷൻ കിട്ടിയത്, അതും ഞാൻ സാറിനോട് കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എനിക്ക് വേണ്ടി പാരീസിലേക്കുള്ള ഒരു തുക സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. സരോജിനിയെപ്പോലെ തന്നെ ആ സ്നേഹവായ്പകളുടെ സ്പർശനമറിഞ്ഞ ആയിരക്കണക്കിന് ആളുകളാണ് ഉമ്മൻചാണ്ടിയുടെ അന്ത്യയാത്രയിലും വഴിനീളെ വലിയ ജനക്കൂട്ടമായി നേരമേറെ കഴിഞ്ഞിട്ടും യാത്രാമൊഴി ചൊല്ലിത്തീരാതെ കാത്തുനിൽക്കുന്നത്. ജീവിതകാലം മുഴുവൻ സാധാരണക്കാർക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ കേട്ട് ജനക്കൂട്ടത്തിനൊപ്പമായിരുന്ന ആ ജനകീയ നേതാവിന് ജനങ്ങൾ ഹൃദയം കൊണ്ട് നൽകുന്ന ബഹുമതിയാണിത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കോറോം ദേവി സഹായം UP സ്കൂൾ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ചിത്രകാരനും ശില്പിയുമായ ദാമോദരൻ വെള്ളോറ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോറോം ദേവി സഹായം UP സ്കൂൾ വായനാ മാസാചരണത്തിന്റെ സമാപനവും VM വിഷ്ണു നമ്പീശൻ മാസ്റ്റർ സ്മാരക ലൈബ്രറിയുടെ നേതൃത്വത്തിലുള്ള എൻഡോമെന്റ് വിതരണവും ഫോട്ടോ ഗാലറി അനാച്ഛാദനവും അനുമോദന പരിപാടിയും നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ചിത്രകാരനും ശില്പിയുമായ ദാമോദരൻ വെള്ളോറ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് ഇന്നിവിടെ ഒന്ന് നിർവഹിച്ചു കഴിഞ്ഞു. ചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു. അതുകൂടാതെ വായനാ പക്ഷത്തിൻ്റെ അതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങ് കൂടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഏതിലാണ് തുടങ്ങേണ്ടത്, ഏതാണ് ആദ്യം പറയേണ്ടത് എന്നതിനെ കുറിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട്. ചിത്രകലയെക്കുറിച്ച് തന്നെ ആദ്യം പറയാം. PTA പ്രസിഡന്റ് KV പ്രകാശൻ മാസ്റ്റർ അധ്യക്ഷനായി. മലയാള സാഹിത്യകാരന്മാരുടെ 15 ഛായാചിത്രങ്ങൾ വരച്ചു നൽകിയ രക്ഷിതാവ് ഷിജി അജേഷിനെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. PV രവീന്ദ്രൻ മാസ്റ്റർ, പ്രഥമാധ്യാപിക PV സുമതി, എം ധന്യ, MB ബിന്ദു, SKM സാവിത്രി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. റോഡരികിൽ ഉണങ്ങിയ മരം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നു. പിലാത്തറ മാതമംഗലം റോഡിൽ മാതമംഗലം പെട്രോൾ പമ്പിന് സമീപത്താണ് അപകട ഭീഷണി ഉയർത്തി മരം സ്ഥിതി ചെയ്യുന്നത്. പിലാത്തറ മാതമംഗലം റോഡിൽ മാതമംഗലം പെട്രോൾ പമ്പിന് സമീപത്തായാണ് അപകട ഭീഷണി ഉയർത്തി ഉണങ്ങിയ കൂറ്റൻമരം സ്ഥിതി ചെയ്യുന്നത്. ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡിലാണ് അപകട ഭീഷണി ഉയർത്തി മരം നിൽക്കുന്നത്.
വിദ്യാർത്ഥികളും മുതിർന്നവരും അടക്കമുള്ളവർ കാൽനടയായി പോകുന്ന റോഡരികിലാണ് ഉണങ്ങിയ മരം നിൽക്കുന്നത്. അപകട ഭീഷണിയിൽ നിൽക്കുന്ന മരം എത്രയും പെട്ടെന്ന് തന്നെ മുറിച്ചു മാറ്റാൻ ആവശ്യമായ നടപടി ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുകുന്ന് ഒതയമ്മാടം റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരം. വർഷങ്ങളായി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്ത പഞ്ചായത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ചെറുകുന്ന് ഒതയമ്മാടം കുന്നനങ്ങാട് വേങ്കിൽ പ്രദേശങ്ങളിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒതയമ്മാടം റോഡ് തകർന്ന് ഇതുവഴിയുള്ള യാത്ര ദുരിതമായി തീർന്നിരിക്കുന്നു. വർഷങ്ങളായി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ അധികൃതരെ സമീപിക്കുന്നുണ്ടെങ്കിലും കാര്യമായ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രതിഷേധം കനക്കുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ചരലിറക്കി കുഴികൾ അടയ്ക്കും. ഓട്ടോറിക്ഷകൾ പോലും ഇതുവഴി സർവീസ് നടത്താൻ മടിക്കുകയാണ്. മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതും ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് അടിക്കടി പൊട്ടുന്നതും റോഡ് തകരാൻ കാരണമാകുന്നു. റോഡ് അറ്റകുറ്റപ്പണിക്കായി എസ്റ്റിമേറ്റ് തയ്യാറാക്കി പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കാലതാമസം നേരിടുന്നതാണ് റോഡ് പ്രവൃത്തി ആരംഭിക്കാൻ വൈകുന്നതെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് കൂട്ടായ്മയായ CMTech ഗൾഫ് മേഖലയിൽ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. ഗൾഫിൽ CMTechന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി UAE പുതിയ റെസിഡൻഷ്യൽ ബിൽഡിംഗ് പ്രൊജക്ട് ആരംഭിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാധാരണക്കാരായ പ്രവാസികളിൽ നിക്ഷേപ താൽപര്യങ്ങൾ വളർത്തി ഒരു സ്ഥിരവരുമാനം ലഭ്യമാക്കുന്ന രീതിയിൽ സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ച സിംടെക് പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് കൂട്ടായ്മയ്ക്ക് കീഴിലായി നിലവിൽ കൊച്ചിയിൽ ഒരു ഹോട്ടൽ അപ്പാർട്ട്മെന്റ്, ബാംഗ്ലൂരിൽ സിംടെക് PG അപ്പാർട്ട്മെന്റ്, ഓർക്കിഡ് വാലി എക്സിക്യൂട്ടീവ് അപ്പാർട്ട്മെന്റ് എന്നിവ പ്രവർത്തിച്ചു വരുന്നു. സിംടെക്കിന്റെ ഗൾഫ് മേഖലയിലെ ആദ്യത്തെ പ്രൊജക്ടായ റെസിഡൻഷ്യൽ ബിൽഡിംഗ് അപ്പാർട്ട്മെന്റ് സംവിധാനം സാധാരണക്കാരായ പ്രവാസി കുടുംബങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതവും അവരുടെ ബഡ്ജറ്റുകൾക്ക് ഒതുങ്ങുന്ന രീതിയിലുമാണ് തയ്യാർ ചെയ്തിട്ടുള്ളതെന്ന് ബന്ധപ്പെട്ടവർ തൃക്കരിപ്പൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സിംടെക് ചെയർമാൻ ജമാൽ ബൈത്താൻ, CEO അഫ്സൽ മെട്ടമ്മൽ, MD ഇക്ബാൽ വള്ളവക്കാട്, ഡയറക്ടർമാരായ OT അഹമ്മദ് ഹാജി, അഹമ്മദ് EV, മാലിക് സീദി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാനായി സ്കൂൾ, കാനായി ദേശോദ്ധാരണ വായനശാല എന്നിവയുടെ നേതൃത്വത്തിൽ നടന്ന വായനാ പക്ഷാചരണം സമാപിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും യുവ എഴുത്തുകാരനുമായ K. അഖിൽ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാനായി നോർത്ത് UP സ്കൂളിന്റെയും കാനായി ദേശോദ്ധാരണ വായനശാലയുടെയും നേതൃത്വത്തിൽ നടന്ന വായനാ പക്ഷാചരണം സമാപന പരിപാടി കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും യുവ എഴുത്തുകാരനുമായ K. അഖിൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VV ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക P. വിജയലക്ഷ്മി, വാർഡ് കൌൺസിലർ K. സുലോചന ടീച്ചർ, C. മധുസൂദനൻ മാസ്റ്റർ, M. ചന്ദ്രൻ, M. സന്ധ്യ, M. രാജേശ്വരി, T. വി. ആദിൽ എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മരിക്കാത്ത ഓർമ്മയായി കുഞ്ഞുഞ്ഞ് ഇനി ജനഹൃദയങ്ങളിൽ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിൽ അനുസ്മരിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ മൗനജാഥയും സർവകക്ഷി അനുസ്മരണ സമ്മേളനവും. പഴയങ്ങാടിയിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിന്റെ മറവിൽ കണ്ടൽക്കാടുകൾ നശിപ്പിച്ച് ചതുപ്പുനിലം നികത്തുന്നതായി പരാതി. സംഭവം താവം മരമില്ലിന് സമീപം. നടപടിയെടുക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ. ഇന്ത്യൻ സബ് ജൂനിയർ ടീം ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് തൃക്കരിപ്പൂർ ബീരിച്ചേരി സ്വദേശി മിർസാൻ മുഹമ്മദ്. അവസരം ഒരുങ്ങിയത് കാസർഗോഡ് ജില്ലക്കായി ഗോൾവലക്ക് മുന്നിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചതിലൂടെ. ജലാശയങ്ങൾ സംരക്ഷിക്കണമെന്ന പ്രഖ്യാപനം പലയിടങ്ങളിലും ഇപ്പോഴും പാഴ്വാക്ക്. കാങ്കോൽ ടൌണിന് സമീപത്തെ കീരിക്കുണ്ട് കുളം സംരക്ഷണം ഇല്ലാതെ നശിക്കുന്നു. നവീകരണം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.